മറവിയെ സംബന്ധമായ എന്തെങ്കിലും ആണോ എന്ന് നമ്മളിവിടെ സംശയിച്ച പോലെ മറവിയുമായി ബന്ധപ്പെടുത്തി തന്നെ മിക്കവാറും കണ്ണിൻ്റെ കാഴ്ചശക്തിയുടെയും കേൾവി പ്രശ്നങ്ങളും എല്ലാം. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മളൊരു ഇപ്പം എന്താ പറയുക, കുറച്ചൊരു പ്രായത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ 60 വയസ്സെന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു പ്രായമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? മറവിയെ സംബന്ധമായ എന്തെങ്കിലും ആണോ എന്ന് നമ്മളിവിടെ സംശയിച്ച പോലെ മറവിയുമായി ബന്ധപ്പെടുത്തി തന്നെ മിക്കവാറും പ്രായം ചെല്ലുമ്പോൾ സ്വാഭാവികം എന്ന് നമ്മൾ കരുതുന്ന മറ്റു ചില കാര്യങ്ങളാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിയുടെയും കേൾവി പ്രശ്നങ്ങളും എല്ലാം. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മളൊരു ഇപ്പം എന്താ പറയുക, കുറച്ചൊരു പ്രായത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്, അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നോക്കുന്നവർ, പാരൻസിനെ നോക്കുന്നവർക്ക് പൊതുവിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. സ്ഥിരമായ എല്ലാവർക്കുമല്ല. അത്തരം സാഹചര്യം ശരിക്കും അത് അങ്ങനെയാണോ നമ്മളതിനെ നേരിടേണ്ടത്? അത് എത്രമാത്രം പ്രധാനമാണ് ഈ കേൾവിയും അല്ലെങ്കിൽ കാഴ്ചശക്തിയും? നമുക്ക് മുൻപോട്ടുള്ള ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ എനിക്കോ നിഷയ്ക്കോ നമുക്ക് കേൾവിക്കോ കാണാനോ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പ്രായോഗിക ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് നമ്മുടെ ജീവിത മേഖലകളിൽ ജോലി ചെയ്യാൻ പോലും സാധിക്കില്ല. പക്ഷേ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ഇത് ആവശ്യമില്ല എന്ന് എന്തുകൊണ്ടൊക്കെയോ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഒരു സൗകര്യത്തിൻ്റെ പേരിലായിരിക്കും, എല്ലാം അമ്മ കേൾക്കേണ്ട എന്നായിരിക്കാം, അതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ നോർമൽ ദൈനംദിന ജീവിതത്തിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇരുട്ടത്ത് അല്ലെങ്കിൽ വെളിച്ചം കുറഞ്ഞൊരു സമയത്ത് ബാത്റൂമിലേക്ക് ഒന്ന് പോകുന്ന അവസ്ഥയിൽ ആ കണ്ണിൻ്റെ പവർ അവർ ചിലപ്പോൾ റിയലൈസ് ചെയ്യണമെന്നില്ല. കാട്രാക്ട് പോലെ, തിമിരം പോലത്തെ സംഗതികളൊക്കെ പതുക്കെ പതുക്കെ വരുന്നതായതുകൊണ്ടും ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ കാഴ്ചശക്തി പോയതാണ് നമുക്ക് മനസ്സിലാവും. പതുക്കെ പതുക്കെ പോകുന്ന ശ്രവണശക്തിയിലെയോ കാഴ്ചശക്തിയിലെയോ ബുദ്ധിമുട്ടുകൾ രോഗി ചിലപ്പോൾ തിരിച്ചറിയില്ല, അവരത് വലിയ പ്രശ്നമായിട്ട് പറഞ്ഞില്ല എന്ന് വരും. കൂടെയുള്ള ആൾക്കത് പെട്ടെന്ന് മനസ്സിലാവും, കണ്ടോ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അച്ഛനത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും മിനിമം നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇത് രണ്ടും വളരെ നന്നായിട്ട് പരിഹരിക്കാവുന്ന, വലിയ ചെലവില്ലാതെ പരിഹരിക്കാവുന്ന കാരണങ്ങളാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. വിഷ്ണു കേൾക്കാമോ? വിഷ്ണു കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു. പറഞ്ഞോളൂ, കേൾക്കാം വിഷ്ണു, പറഞ്ഞോ. 60 വയസ്സ് കഴിഞ്ഞപ്പോ ഇപ്പൊ അമ്മയ്ക്ക് വളരെയധികം മേലും കൈയും വേദനയാണ്. ഇപ്പൊ ഇതുവരെ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഭയങ്കര മേലും കൈയും വേദന, അപ്പുറത്തും പുറത്തും എല്ലായിടത്തും വേദന. കൈയുടെ കാലിന്റെ ഒക്കെ ഇണക്കുകൾക്ക്, അതായത് ജോയിന്റ്സിനാണോ വേദന അതോ ദേഹത്ത് മുഴുവൻ വേദനയാണോ പറയുന്നത്? ആ, മുഴുവൻ വേദനയാണ്. ജോയിന്റ്സ് പ്രധാനമായിട്ട് വേദന, ബാക്കി മുഴുവൻ വേദന തന്നെയാണ്. പക്ഷെ ജോയിന്റ്സിന് ഭയങ്കര വേദന, കാലും കൈയും ഭയങ്കര വേദനയാണ്. കൈ അങ്ങനെ മുകളിലേക്ക് പൊക്കാനൊന്നും പറ്റുന്നില്ല. കൈയുടെയോ കാലിന്റെയോ ഏതെങ്കിലും ജോയിന്റ്സിൽ നീര് പോലെ വല്ലതും ഉണ്ടോ? ശരി. ഷുഗറോ പ്രമേഹം വല്ലതും ഉണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ? പ്രമേഹമൊന്നുമില്ല, ആള് നോർമലാണ്. ആ കാര്യത്തിലൊക്കെ നോർമലാണ്. ചെക്ക് ചെയ്തിരുന്നോ പ്രമേഹം ഉണ്ടോ എന്ന്? ചെക്ക് ചെയ്തിട്ടുണ്ടോ അടുത്ത ഇടയ്ക്ക്? പൊതുവെ ഈ കൈക്കും കാലിനും ഒക്കെ ഉണ്ടാകുന്ന വേദനകള്, പ്രത്യേകിച്ച് ജോയിന്റ് പെയിൻസ്, പ്രായം ചെല്ലുമ്പോൾ തേയ്മാന സംബന്ധമായിട്ട് ജോയിന്റ് പെയിനുകൾ ഉണ്ടാവാറുണ്ട് എന്ന് കരുതി മറ്റ് വാദരോഗങ്ങളും പ്രായമുള്ളവരിൽ ഇല്ല എന്നല്ല. പ്രായമുള്ളവരിൽ വാദരോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഇഷ്ടംപോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ ഫ്രീക്വൻസിയിൽ കാണാറുണ്ട്. അത് ഈ പറഞ്ഞ വേദന ഇപ്പോൾ വിളിച്ചു ചോദിച്ചതിന് വിഷ്ണു, അത് വിളിച്ചു ചോദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അതിനെ ഇഗ്നോർ ചെയ്ത് അവരുടെ തോന്നലാണെന്ന് പറഞ്ഞ് കളയുകയല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് അടുത്തുള്ള ഒരു ഡോക്ടറിനെ, പറ്റുമെങ്കിൽ ഒരു ജിറിയാട്രിക് ഫിസിഷ്യനെ കാണിക്കുക. അത് അദ്ദേഹം കണ്ടിട്ട് എന്താണ് അതിന് പുറകിലുള്ള കാരണമെന്ന് കണ്ടുപിടിക്കട്ടെ. വേദന ഇല്ല എന്ന് ഓർത്ത് അല്ലെങ്കിൽ അവർ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല, വേദനയുണ്ട് എന്ന് 60 വയസ്സുള്ള ഒരാൾ പറയുന്നുണ്ട് വേദനയുണ്ട്, അത് നമുക്ക് കാണിക്കുക തന്നെ ചെയ്യണം കേട്ടോ. വിഷ്ണു, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ ഇപ്പൊ വിളിച്ച് പ്രേക്ഷകന്റെ കോളുമായിട്ട് ബന്ധപ്പെടുത്തി. ഇപ്പം 60 വയസ്സെന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വാർദ്ധക്യത്തിന്റെ ഒരു പ്രായമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ അങ്ങനെയാണോ കാണേണ്ടത്? 60 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതുകൊണ്ട് ഒരു നല്ല ശതമാനം പേരും 60കളിലോട്ടും 70കളിലോട്ടും കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 80കളിലും 90കളിലും ഉള്ളവരെ ആണ് കൂടുതൽ വാർദ്ധക്യത്തിലോട്ടൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ പ്രകാരം ഇന്ത്യയിൽ 65 വയസ്സ് മേലുള്ള എല്ലാവരും ജെറിയാട്രിക് ഏജ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ഗ്രൂപ്പിലാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും ഇത് സർവ്വസാധാരണമായി അല്ലെങ്കിൽ എല്ലാവരും അറ്റൈൻ ചെയ്യുന്ന ഒരു ഏജ് ആയിട്ട് മാറുന്നു. എല്ലാവരും അറ്റൈൻ ചെയ്യുന്ന ഒരു ഏജായി മാറുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല.
അപ്പൊ നേരത്തെ നമ്മളിപ്പോ 65 വയസ്സുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അറ്റൻഷൻ കൊടുക്കുന്നത്, എന്റെ കൂടെ 10 പേരും കൂടെ 65 വയസ്സുള്ളവരുണ്ട്, അവർക്കും അല്ലേ ഈ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഡിസ്കൗണ്ട് ചെയ്യല്ലേ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഈ 65 വയസ്സ് മേളിലുള്ളവരെ അല്ലെ 60 വയസ്സ് മേളിലുള്ളവരെ നോക്കാനുള്ള കൂടുതൽ ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. നിഷ ചോദിച്ചത് വളരെ പ്രധാനമായ ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ പലപ്പോഴും ഈ ജിറിയാട്രിക് സർവീസുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന പ്രത്യേക പരിഗണനയൊക്കെ, നമ്മളിപ്പോൾ ഒരാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് പോലും ഒരു 70-80 കഴിയട്ടെ, നിങ്ങളൊരു വടിയൊക്കെ കുത്തി വരുമോ അയാളെ പരിഗണിക്കാമെന്നുള്ള അവസ്ഥയായിപ്പോയി. 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയറായി വന്ന ആളെ നമ്മളിപ്പോഴും അദ്ദേഹം എന്തോ യുവാവാണ് എന്നുള്ള രീതിയിലാണ് നമ്മളവരെ പരിഗണിക്കുന്നത്. അത് ആരോഗ്യ മേഖലയിലും പൊതുമേഖലയിലും അദ്ദേഹത്തിന് 60 കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ജനറേഷനിലുള്ള ആൾക്ക് കഴിഞ്ഞ ജനറേഷനേക്കാളും ആരോഗ്യം കൂടുതലൊന്നുമില്ല, ആരോഗ്യം കുറവുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എല്ലാ പരിഗണനകളും വാർദ്ധക്യ സഹജമായ ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കണം. പക്ഷേ പലപ്പോഴും അവർക്ക് സ്വയം ഞാനൊരു ഏജ്ഡ് പേഴ്സൺ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവും. നല്ല കാര്യം, മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കാൻ അവസാനം വരെ സാധിക്കുന്നവർ ഭാഗ്യവാന്മാർ. പക്ഷെ അവർക്ക് പരിഗണന ഒരു രീതിയിലും അയ്യോ 60 വയസ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിട്ട് കളയരുത് എന്നാണ് എൻ്റെ അപേക്ഷ.